ഞാൻ വിനീതമായി ചോദിക്കുന്നു, അവരെല്ലാം പറഞ്ഞത് കേട്ടിട്ട് ഏത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, ഏത് വിശ്വാസത്തിൻ്റെ ശക്തിയിലാണ്? അധികാരത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്ന ഒരു അധികാരി ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെടേണ്ടുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരി കർമ്മം നടത്തുന്നത്, എനിക്കുറപ്പാണ് നരേന്ദ്രമോദിയെ പോലുള്ളവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല, ഉത്തരം പറയില്ല. ദേ വിൽ സിംപ്ലി എവേഡ് ദിസ് ക്വസ്റ്റ്യൻ. വഴിമാറിപ്പോവും, വഴിമാറിപ്പോവും. എൻ്റെ ചോദ്യം ഇതാണ്, പ്രധാനമന്ത്രി അവിടെ എല്ലാമല്ല പറഞ്ഞു നിൽക്കും. അയോധ്യയിൽ ആ ചടങ്ങിന് രാഷ്ട്രപതി ഉണ്ടാകും. രാഷ്ട്രപതിയാണ് ഭരണഘടന പ്രകാരം ഒന്നാമത്തെ സിറ്റിസൺ ഇന്ത്യയിലെ. രാഷ്ട്രപതി ഉണ്ടാകുമോ? പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം, അതിന് വിളിക്കേണ്ടതൊരു കോട്ടയെന്നാണ്, മന്ദിരമെന്നല്ല. യാതൊരു എസ്തെറ്റിക് സെൻസും ഇല്ലാത്ത, കോടാനുകോടി പണം വാരിക്കൂലി ചിലവഴിച്ച, മോദി ഗവൺമെൻറ്റിൻ്റെ സൗന്ദര്യബോധമില്ലായ്മയും പണത്തോർത്തും മാത്രം വിളംബരം ചെയ്യുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. എം പി അവിടുത്തെ മുഖ്യ കാർമ്മികൻ പോലും പ്രധാനമന്ത്രിയായിരുന്നു. അവിടെ പോലും രാഷ്ട്രപതിയെ കണ്ടില്ല, രാഷ്ട്രപതിയെ കണ്ടില്ല. ബി ജെ പിയും ആർ എസ് എസും ഇന്ത്യയോട് വ്യക്തമാക്കണം, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അയോഗ്യത എന്താണ്? എന്താണ് അയോഗ്യത? അവർ ആദിവാസി വനിത ആയതുകൊണ്ടാണോ? അവർ സ്ത്രീ ആയതുകൊണ്ടാണോ? അവർ വിധവരായതുകൊണ്ടാണോ? ഇതെല്ലാം ഒന്ന് പറയണം. ഇതെല്ലാം ഒന്ന് പറഞ്ഞിട്ട് വേണം നരേന്ദ്രമോദിയുടെ ഈ വൺ മാൻ ഷോ നടത്താനെന്നാണ് അതേപ്പറ്റി പറയാനുള്ളത്. രണ്ടാമതായി എനിക്ക് തോന്നിയത്, ഏത് രാമനെ പറ്റിയാണ് ബി ജെ പി ഇങ്ങനെ പുലർത്തും പുലർത്തും പറയുന്നത്? ഏതാണ് ഈ ശ്രീരാമൻ? അവർ വന്ന രാമൻ വാസ്തവത്തിൽ വാത്മീകി രാമനല്ല. വാത്മീകി നമ്മളെ പരിചയപ്പെടുത്തിയ രാമൻ, രാമായണത്തിലെ രാമൻ ആ രാമനല്ല ആർ എസ് എസും ബി ജെ പിയും പറയുന്ന രാമൻ. ആ രാമൻ സർവസംഘ പരിത്യാഗിയായിരുന്നു. ആ രാമൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച രാമനായിരുന്നു. ആ രാമൻ തനിക്ക് അവകാശപ്പെട്ട ചെങ്കോലും രാജാധികാരവും കിരീടവും സിംഹാസനവും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കാട്ടിലും ജീവിക്കാൻ പോയ ശ്രീരാമനെയാണ് ഇന്ത്യക്ക് അറിയാവുന്നത്. ആ രാമനാണോ ബി ജെ പി പറയുന്ന രാമൻ? വാത്മീകി രാമൻ അധികാരക്കുതിയനായിരുന്നില്ല. ഈ രാമന് അധികാരക്കൊതിയുള്ളൂ. വാത്മീകി രാമൻ്റെ സങ്കല്പങ്ങൾ വായിച്ചാലും മനസ്സിലാക്കിയാലും ആരും പറയും, ആ രാമൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല തനിക്ക് ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി 400+ കൊല്ലക്കാലം നിലനിന്ന് പോകുന്ന ഒരു പള്ളി പൊളിച്ചിട്ട് അതേ സ്ഥാനത്ത് വേണം എനിക്ക് വേണ്ടി ഒരു അമ്പലം പണിയാനെന്ന് ഒരിക്കലും വാത്മീകി രാമൻ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, വാത്മീകി രാമൻ പറയില്ല. ബി ജെ പി കാലത്ത് രണ്ട് രാമന്മാരുണ്ട്, വാത്മീകി രാമനും ബി ജെ പി രാമനും. വാത്മീകി രാമൻ വേറെ, ബി ജെ പി രാമൻ വേറെ. ഇന്ത്യയിലെ വിശ്വാസികൾ നിൽക്കുന്നത് വാത്മീകി രാമൻ്റെ കൂടെയാണ്. അധികാരക്കുതി പൂണ്ട ആർ എസ് എസ് രാഷ്ട്രീയവും ബി ജെ പി നിൽക്കുന്നത് ഈ പറയുന്ന ബി ജെ പി രാമൻ്റെ കൂടെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ശങ്കരാചാര്യന്മാർ ഉറക്കെ അത് പറയാൻ ശ്രമിക്കുന്നത്. പ്രചാരണ ധാരാളത്തം കൊണ്ടും ശബ്ദഘോഷം കൊണ്ടും ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ട നരേന്ദ്രമോദി. വിശ്വാസ ലോകത്ത് അത് വലിയ ചർച്ചാ വിഷയമായി തീർച്ചയായിട്ടും മാറും. പണം വാരിക്കോലി എറിയുന്നതുകൊണ്ട് മാറാൻ പോകുന്നില്ല അത്. പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്വാനികളുടെ രഥയാത്രയ്ക്ക്
മുമ്പും പിമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കണ്ണൂരിനടക്കം ഒരുപാട് ശിലകൾ പൂജിച്ച് പോയി അയോധ്യയിലേക്ക്. നിങ്ങളൊക്കെ മറന്നുപോകരുത്, നമ്മുടെ മാധ്യമലോകത്തിൻ്റെ ഓർമ്മശക്തി ഇത്ര ചെറുതാകാൻ പാടില്ല. എല്ലാ ഗ്രാമത്തിൽ നിന്നും സംഘടിതമായി ആ ദിനങ്ങളിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ശിലകൾ പൂജിച്ച് യാത്രയയക്കപ്പെട്ടു. എല്ലാ ഗ്രാമങ്ങളിലും അന്ന് വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ വേണ്ടിയായിരുന്നു ആ ശില പൂജ സംഘടിപ്പിക്കപ്പെട്ടത്. എത്ര ആയിരം ശിലകൾ എവിടെ നിന്നെല്ലാം പോയെന്ന് കണക്കെനിക്കറിയില്ല. പക്ഷെ കേരളത്തിലെ ഗ്രാമങ്ങളിലും ശിലാപൂജ ഉണ്ടായി, അങ്ങോട്ട് അയക്കാൻ വേണ്ടി എന്ന് പറയുന്ന പ്രചരണം ഉണ്ടായി. കുറേ ശിലകൾ പൂജിച്ച് ചന്ദനവും ഭസ്മവും പൂക്കളുമൊക്കെ പൂശി അങ്ങോട്ട് പോയത്, അങ്ങോട്ടാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് നമുക്ക് ഓർമ്മയുണ്ട്. എന്ത് പറ്റി ആ ശിലകൾക്ക്? എന്ത് പറ്റി? ശ്രീരാമൻ്റെ ദിവ്യത്വം ആരോപിക്കപ്പെട്ട ആ ശിലകൾ ഇപ്പോൾ ഉണ്ടോ? അതോ അയോധ്യയുടെ ഏതോ ഒരു കോണിൽ അവഗണിക്കപ്പെട്ട് അത് വെയിലും മഞ്ഞും മഴയും ഏറ്റ് മണ്ണോട് മണ്ണായി മാറിയോ? മാറിയെങ്കിൽ ആര് മാറ്റി? ആ ശിലകൾ പറഞ്ഞയച്ച വിശ്വാസിക്ക് ഉത്തരം കിട്ടാൻ അവകാശമില്ലേ? അവകാശമുണ്ട്.